എന്നെ ഫ്രഞ്ച് പഠിപ്പിച്ച ടീച്ചർ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് പാരീസില് യാത്ര ചെയ്യുന്ന എല്ലാവരും അടുത്ത ആൾക്ക് വേണ്ടി റെഡിയാണ്, അത് കാരണം ഫുൾ വെൽ ഡ്രസ്ഡും. എല്ലാവർക്കും നമസ്കാരം, ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പാരീസിൽ വന്ന് ജോജി ചേട്ടന്റെ ഗല്ലിയിൽ കിടന്ന് തിരിയാണ് അങ്ങോട്ട് കേട്ടോ. അപ്പൊ നമ്മള് പണ്ടത്തെ സൈക്കിൾ സീരീസിന് ശേഷം നമ്മള് മറ്റേ വാൻ ലൈഫ് തുടങ്ങി, ക്യാമ്പർ വാൻ ലൈഫ് തുടങ്ങി. അത് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഓവർലാൻഡിങ് ചെയ്തു ആഫ്രിക്കയിൽ, അതും നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് പാരീസിലെ ഒരു സൈക്കിൾ സീരീസ് ആണ്. നമ്മൾ എവിടുന്നാണ് തുടങ്ങി അവിടേക്ക് നമ്മൾ തിരിച്ചു പോകണം. നിങ്ങൾ എന്നെ എവിടുന്നാണ് എന്നെ കയറ്റി കൊണ്ടുവന്നത് അവിടേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. എന്താ ചോദിച്ചാ ഓവറല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോജി ചേട്ടൻ്റെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ്. ഈ ഈ സംഭവത്തിനൊക്കെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ പറയാം. നമ്മളിന്ന് സൈക്കിളിലെ കാര്യങ്ങൾ, നമ്മൾ സൈക്കിൾ സീരീസിന് വേണ്ടിയിട്ട് പാരീസിൽ ഏറ്റവും നല്ലത് സൈക്കിളിൽ യാത്ര ചെയ്യണമെന്ന് അല്ലേ? ഉറപ്പായിട്ടും സൈക്കിൾ തന്നെ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എല്ലാ രീതിയിലും പറ്റാവുന്ന രീതിയിൽ ക്ലൈമറ്റ് അനുസരിച്ച് വലിയ ഭയങ്കര മഴ ഉണ്ടെങ്കിൽ നമ്മൾ കാരണം അങ്ങനെയൊക്കെ പോയി നമ്മളെല്ലാം കൂടി പാരീസ് മൊത്തം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സൈക്കിൾ സീരീസ്. പാരീസ് എന്റെ സ്വന്തം ഹോം ടൗൺ ആണ് ഇപ്പോഴത്തെ. അടിമുടി അടിമുടി നമുക്ക് ഐഫിൾ ടവർ അടക്കം, ഐഫിൾ ടവർ എല്ലാം പാരീസിന്റെ ഓരോ സ്ഥലങ്ങളും ഓരോ മുക്കുമൂലിയും ഞാൻ കാണിച്ചു തരാം. ഓരോ അരിമണിയും അരിച്ചു പറക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം അരിച്ചു പെറുക്കിയിട്ടുള്ളതാണ്. അപ്പോ ഞാനത് ഫുള്ള് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോണത് നമ്മൾ സൈക്കിൾ സീരീസിനുള്ള സൈക്കിളിൻ്റെ കാര്യങ്ങൾക്കും ബാക്കിയുള്ള വിശേഷങ്ങളും, പിന്നെ ചെറിയ ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ പാരീസിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എത്തുകൂടാം. ഒപ്പം തന്നെ നമ്മളിന്ന് കാണിക്കാൻ പോണത് ഡെക്കാത്ലോൺ. ഡെക്കാത്ലോൺ എന്ന് പറയുമ്പോൾ നമ്മളവിടെയൊക്കെ സുലഭമാണ് ഡെക്കാത്ലോൺ, പക്ഷേ ഡെക്കാത്ലോണിൻ്റെ ഉത്ഭവം ഫ്രാൻസാണ്. ഫ്രാൻസിൻ്റെ പ്രൊഡക്റ്റാണ് ഡെക്കാത്ലോൺ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഈ എപ്പിസോഡിൽ ഉണ്ടാവും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിരിക്കുമോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കിരിക്കുമോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ അണ്ടർഗ്രൗണ്ട് കളിയിലാണ് മൊത്തം കളിക്കാൻ പോണടാ. നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ രണ്ട് റൂം ഉണ്ട്. ഇങ്ങനത്തെ പ്രേതാലയങ്ങളാണ് ഉള്ളത്, എവിടെ പോയാലും അണ്ടർഗ്രൗണ്ട് ആണല്ലോ ചേട്ടാ. ഫ്രാൻസിന്റെ ബുദ്ധിയാണ് പണ്ടത്തെ ആൾക്കാരുടെ. ഓരോ വീട്ടുകാർക്ക് ഓരോ റൂമുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ സീരീസ് നടത്താനുള്ള സൈക്കിളുകൾ കാണാം. അല്ല, ഒരു സൈക്കിൾ നമ്മൾ മാറ്റി രണ്ട് ഡെക്കാത്ലോണിൽ നിന്ന് പോയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. ഒരു ഹലോ, എന്തൊരു സംഭവം? ആള് നമ്മുടെ ഗാർഡിയൻ ആണ് ഈ അപ്പാർട്ട്മെന്റ്. ഹലോ, ആളുടെ ഒരു ബ്യൂറോ ഉണ്ട് ഇവിടെ ഓഫീസ്. വക്കീൽ ഓഫീസ് ആണത്. അപ്പൊ ഇവിടെ പുതിയത് നമ്മൾ ആദ്യം വന്നപ്പോ ആളെ വന്ന് കണ്ടിട്ടാണ് അപ്പാർട്ട്മെന്റ് നോക്കിയതും കാര്യങ്ങളൊക്കെ. പ്രിമിയ മൂന്നുവനി റെസി അപ്രകാതല്ല ട്രാവലിസ്റ്റ. പപ്പിയിലെ പേപ്പറിന്ന് പപ്പിന്ന് വിളിക്ക. നമ്മളെ പട്ടി വിളിക്ക പേപ്പറിന്ന്. ട്രാവലിസ്റ്റാന്ന് എഴുതി കൊടുത്തു ചെക്കനെ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചോട്ടാ. നമ്മുടെ റൂം അല്ലേ ആട്ടാ. നമ്മുടെ രണ്ട് സൈക്കിളുകള് ഇതല്ലേ? നമ്മുടെ ഈ രണ്ട് സൈക്കിളും നമ്മുടെയാണ്. ഓക്കെ, ഇതെന്റെ സൈക്കിളും മറ്റേ കൊട്ടിയുള്ളത് ചേട്ടൻ സൈക്കിളാ. കൊട്ടിയുള്ള സൈക്കിളിന്റെ ബാക്ക് ടയർ നമ്മുടെ വണ്ണം കാരണം പൊട്ടി. ഞാൻ അഭിജലിനും കൊണ്ടേ നമ്മള് ഇതുമ്മ പോവും ചെറുതിനും കൊണ്ട്. ഒരു ദിവസം പോകുമ്പോ പൊട്ടിയത്. ഓക്കെ, അത് എന്താ വെച്ചാ ടയർ നല്ല പുത്തൻ ടയറാ, പക്ഷേ പഴക്കായില്ലോ. ഇതൊക്കെ നമ്മുടെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് ചോദിക്കാം, പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ആരെയാന്ന് അറിയില്ല. ഇപ്പോഴല്ലേ അത്യാവശ്യം വന്ന്, നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഒരു പുതിയ സൈക്കിൾ മേടിക്കാം നമുക്ക്. അപ്പൊ നമ്മള് നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ. ഇവിടെ നമ്മള് മെട്രോ വഴിക്കല്ലേ പോണേ? മെട്രോ വഴി. ഇത് നമ്മുടെ വീടിന്റെ ഏകദേശം അടിഭാഗമാണ്.
പക്ഷേ ഇവിടെ ചെറിയ ഷോപ്പിംഗ് മാള് പോസ്റ്റ് ഓഫീസ് ആണ്. സാധനങ്ങൾ മേടിക്കാനും കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ബേക്കറി ഉണ്ട്, ഒരു പിസ്സ കടയുണ്ട്. രാത്രി കുറെ നേരം അതെ അതെ ഇറാനികളെ അനിൽക്കുട്ടൻ വന്നു. അനിൽക്കുട്ടൻ ഫാൻസ് വരട്ടെ. അനിൽക്കുട്ടനൊക്കെ ഗ്ലാമറായ നമ്മളെക്കാളും ഫാൻസ് അനിൽക്കുട്ടൻ വന്നതേ. പിന്നല്ലേ നമുക്ക് നല്ല തിളക്കം ഇറാനി ആയിരിക്കും. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷിന്റെ അപ്പൻ. നമ്മളേ ആ സൈക്കിളിന്റെ കാര്യത്തിന് മുമ്പേ ഇന്നിപ്പോ നല്ല ആകാശമാണ്, അപ്പൊ നമുക്കൊരു സ്ഥലം കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും. നമ്മള് മോൺമാർത്ത് എന്ന് പറഞ്ഞിട്ടെ പാരീസിന്റെ ഉള്ളില് വലിയൊരു മല, പാരീസിന്റെ തൊട്ടടുത്ത്. സാധാരണ ആരും വലങ്ങുന്ന് തൃശ്ശൂരിന്റെ പൂങ്കുന്ന് നിന്ന് അങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഫീലിംഗ്. അവിടെയാണെങ്കിൽ ഗംഭീര കാഴ്ചകളും ഈ പകൽ വെളിച്ചത്തിൽ അത് കാണും ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് സന്ധ്യ ആവുമ്പോ അത് ഒന്ന് ഇരുട്ടോ, ലൈറ്റ് ഇതൊക്കെ ആയിട്ട് വളരെ വെറൈറ്റി ആയിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ മോൺമാർത്ത്. മോൺമാർത്ത്, മോൺമാർത്തിലേക്ക് പോട്ടാ. അപ്പൊ നമ്മള് റോഡ് ക്രോസ് ചെയ്യുന്നു, ബസ്സുകളൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യടാ കടക്കാനായിട്ട്. ഇവിടെ കടന്നാലും ട്രാമിന്റെ ട്രാക്കാണ്, റെഡ് സിഗ്നൽ ഉണ്ട്. അപ്പൊ നമ്മള് മോൺമാർത്തിലേക്കുള്ള യാത്രാ പാരീസില്. പാരീസിലത്തെ ഊട്ടി എന്ന് പറയുവാണെങ്കിൽ അല്ലേ, ഇവിടെ വന്നെ ഊട്ടിയേക്കാളും തണുപ്പാട്ടാ, വേറെ വേറെ കാര്യം. അപ്പൊ നമ്മള് ഇവിടുന്ന് മെട്രോ പിടിച്ച് മെട്രോയിൽ നമുക്ക് മോൺമാർത്ത് പോകട്ടാ. മെട്രോയിലും കാറിലും ഒക്കെ പോവാ നമുക്ക്. അതെ, സൈക്കിളാണെങ്കിൽ സൈക്കിളും നമുക്കേ. സൈക്കിൾ സീരീസിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. സൈക്കിൾ സീരീസിൽ നമ്മള് ഒരു ഒരു നുള്ളു പോലും മിസ് ചെയ്യാൻ പാടില്ല, എല്ലാ സാധനം കാണിച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും അടിപൊളി. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ചിട്ടേ ആ മലയിലേക്ക് സൈക്കിൾ തള്ളിയൊക്കെ കേട്ടേണ്ടി വരും. വയ്യാണ്ടാവും. ക്യാമറ ഓഫ് ആവും. ഏറ്റവും നല്ല ട്രെയിനിൽ അതിന്റെ അടിയിൽ പോയി ഇറങ്ങിയാലേ മെല്ലെ മുകളിലേക്ക് കയറാം. ആൾക്കാർ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സിഗരറ്റ് ഭയങ്കര വിലയായിരുന്നേ. ഈ അഭയാർത്ഥികൾ പോലെ വന്നിട്ടുള്ള ആൾക്കാർ സിഗരറ്റ് വിൽക്കണതാ കാണണേ. സിഗരറ്റ് പാക്കറ്റ് സിഗരറ്റ് പാക്കറ്റ് വേണ്ട. മെട്രോകൾ വഴിതന്നെ നമ്മുടെ നടത്തു പോലെ ഒരു കിലോമീറ്റർ, മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പ് നിൽക്കാതെ. അപ്പൊ നമ്മള് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറണോട്ടാ. പിന്നെ നിങ്ങള് വേറെ ആരും ശ്രദ്ധിച്ചാ, എല്ലാവരും അണ്ടർഗ്രൗണ്ട് ആയിട്ട് കയറി പോണേ. നേരെ റോഡുകൾ പോണു, അടിയിൽ അണ്ടർഗ്രൗണ്ട്. അപ്പൊ നമുക്ക് കൊറേ മല കയറി പോണ പോലെ കൊറേ സ്കേറ്റം കയറി റോഡ് ക്രോസ് ചെയ്യണ്ട അണ്ടർഗ്രൗണ്ട് കൂടെ അടിയിൽ പോണു കൊന്നു ആ മൂടിട്ടാ. അപ്പൊ അതിൽ നടന്ന് വയ്യാണ്ടാവണ്ടെന്ന് അർത്ഥം. മെട്രോന്റെ കാണണത് എന്റെ ടിക്കറ്റ് നോക്കേ. ടിക്കറ്റ് നിങ്ങൾ സീസണിൽ എടുക്കണോ അതോ എങ്ങനെയാ എടുക്കണേ? ഇത് നമ്മള് ട്രെയിനിലൊന്നും നമ്മളധികം യാത്ര ചെയ്യാറില്ല. പത്ത് ടിക്കറ്റ് ഒരുമിച്ച് എടുത്തു വെക്കും. പത്ത് ടിക്കറ്റ് എവിടേക്ക് പോകാനുള്ള ടിക്കറ്റ്? എവിടേക്ക്? പാരീസിലേക്ക്. എവിടേക്കല്ലേ? തീരെ പാർക്കിംഗ് കിട്ടാത്ത സ്ഥലങ്ങളല്ലേ. അപ്പൊ നമ്മുടെ ട്രെയിൻ അടുത്ത ഭാഗത്ത് കാണണ്ടാ, നമുക്ക് കയറി പോടാകും. അഞ്ചു നേരം മേലല്ലേ, നമ്മൾ പോലും അറിഞ്ഞില്ലല്ലേ. അപ്പോ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങി. പാരീസ് നഗരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. പാരീസില് മെട്രോ നമ്മള് കൊച്ചിയിൽ ഇപ്പൊ ഒരു ട്രാക്ക് അല്ലേ കാണണേ, ഇതിന്റെ മാപ്പിലേ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇതിൽ എത്ര ലൈൻ ഉണ്ടെന്ന്. ഇതെല്ലാം ഓരോ ലൈനുകളാണ്. നമ്മൾ കൊച്ചിയിലെ ഒരു ലൈനാ കാണാൻ പറ്റല്ലോ. ഇതില് ഓരോ വഴിക്ക് പോണമെന്നില്ല, ഇതിൽ പോയാ ബോധം പോവും. ഏത് കളറിലും നമുക്ക് വഴി തെറ്റും. വഴി തെറ്റുണ്ടെന്ന് സിംഗപ്പൂർ കാണുന്ന പോലെ. സിംഗപ്പൂരിൽ ഒന്നല്ല നോക്കി, ആറ് ലൈനുകളാണ്. ഇത് എത്ര 103 കൊല്ലം കണ്ടായി തുടങ്ങിയിട്ട്. ഇനിയും 10 ലൈൻ ഈ കൊല്ലം ആഡ് ചെയ്യും ഇതിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ആൾക്കാർക്ക് യാത്ര സൗകര്യം ഉറപ്പുവരുത്തണം. എല്ലാ ബിൽഡിങ്ങിന്റെ അടിയിലും ഒരു സ്റ്റേഷൻ ഉണ്ടാവും തൊട്ടടുത്തായിട്ട്. അപ്പൊ നമ്മള് മലക്കോഫ്, മലക്കോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലാണ് വന്നിരിക്കണേ. ഇനി ഇവിടുന്ന് എത്ര സ്റ്റേഷൻ ചോദിച്ചാ? ഇനി ഇവിടുന്ന് ഒരു 7 സ്റ്റേഷൻ കയറിയിട്ട് ഒന്ന് ട്രെയിൻ മാറി കയറണം. മാറി കയറണം. പാരീസ് ഈഫിൾ ടവർ പോയി കാണാൻ പറ്റുമോ? ഈഫിൾ ടവർ ഇപ്പൊ പോണ്ട, നമ്മള് ഈ ഒരു മലയുടെ മുകളിൽ നിന്നുള്ള ക്ലിയർ സ്കൈ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാം. നമുക്ക് സൈക്കിൾ ചെയ്തിട്ട് ഈഫിൾ ടവർ കറക്റ്റ് ആയിട്ട് കാണിക്കാം. ഈഫിൾ ടവർ എനിക്ക് തൊടണം, തൊടിക്കാൻ പറ്റും. ഞാൻ തൊടിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോവാം. ഇനി ഇവിടുന്ന് ഒരു 8 സ്റ്റേഷൻ. ചിലരോട് പറയാറുണ്ടേ അത്രയധികം ജനങ്ങൾ വന്ന് പോണ സ്ഥലല്ലേ ഈഫിൾ ടവർ. അപ്പൊ നമ്മളവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുന്ന പറയാം. അത്രയും പവർ ഉണ്ട്. അപ്പൊ നമുക്ക് പോയി തൊട്ടിട്ട് ആ പവർ നമുക്ക് എടുക്കാം.
അപ്പൊ നമ്മള് ആദ്യത്തെ സെഷനിൽ ഇങ്ങനെ കയറി രണ്ടാമത്തെ ട്രാക്കിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് മേലെ കയറി പോകണ്ടോ നോക്കിയാ. ഇവിടെ കൊറോണ എന്തെങ്കിലും തോന്നുന്നു ആൾക്കാർക്ക്, കൊറോണ അപ്പൊ മരുന്ന് നിൽക്കുന്നത് ഫ്രാൻസിന് അത്രയും പോരാത്തന്നെ. നമ്മള് ഇവിടൊക്കെ 100 കൊല്ലം മുമ്പ് 3 നില 4 നിലയിലൊക്കെ മെട്രോ സ്റ്റേഷൻ വന്നിരിക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. നമുക്ക് രണ്ട് വഴി പോണോണ്ടോ, ഒരു വഴി അല്ലേ, രണ്ട് വഴി പോണോ. 100 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇപ്പോ 2022 നടക്കും, നടക്കില്ല. അതാണ് അടുത്ത ദിവസം വേറെ വഴിക്കാട്ട് ഇരിക്കും, ഇറങ്ങി പോണു. എത്ര നിലയുണ്ടാവും, 5-6 നിലയുണ്ടാവും. അഭയാർത്ഥികള് കള്ളന്മാരാവരുണ്ട്, പക്ഷെ അവര് മാന്യമായി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഭിക്ഷാടനത്തിനും അഭയാർത്ഥികൾ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് തനതായ പാരീസ് ജീവിതം. ഈ മെട്രോയിലുള്ള ഓട്ടാണ്, അങ്ങോട്ട് ഓട്ടം ബോംബെയിലുള്ള പോലെ, ലൈനുകൾ കണ്ടില്ലേ എത്ര ലൈനിൽ ഓടിക്കൊണ്ടിരിക്കണെന്നറിയാം. ഓരോ വഴിക്ക് ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിലെ പോണെന്ന് ആലോചിക്കണോ. 20 ലക്ഷം 20 ലക്ഷം ട്ടാ ഏറ്റവും കൂടുതൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെട്രോ ലൈനുള്ള സിറ്റിയാണ് പാരീസ് ട്ടാ. 20 ലക്ഷം ആൾക്കാർ ഒരു ദിവസം പോവാന്ന് പറയുമ്പോലെ ഇത് 100 കൊല്ലുമ്പോ അവർ കണ്ടു എന്നാണ് അർത്ഥം. ഇല്ലാണ്ടാ വന്നു പറയുമ്പോഴേക്കും അടുത്ത അടുത്ത ട്രെയിൻ വന്നു ട്ടാ. 5 നിലകളിൽ 4 നിലകളിലൊക്കെ ആയിരുന്നു ട്രെയിൻ പോണ ട്ടാ. അതൊരു നിലക്ക് മേലേക്ക് കയറി പോണാണ്ടാ. ജോ ചേട്ടാ നല്ല തിരക്കാണല്ലോ, നല്ല തിരക്കാ. കുറവല്ലേ, നമ്മള് ബോംബെയിലൊക്കെ നിക്കണ പോലെ അമ്മര് തിരക്ക്, സ്റ്റേഷനൊക്കെ ഫുൾ പവർ ആട്ടോ. Blanche, attention, des pickpockets peuvent être présents à bord. Des pickpockets peuvent être présents à bord. Nous vous invitons à veiller à vos effets personnels. Pourquoi t'as dit non? നമ്മുടെ സ്ഥലത്തേക്ക് ഏകദേശം തീരുകട്ടാ. ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്, നമ്മള് 3-4 നില കയറിയാണ് നമ്മുടെ സ്പോട്ടിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ നല്ല തിരക്കാട്ടാ. ഇതിപ്പോ ഇവിടെ കള്ളന്മാരെ ശല്യമുള്ള കാരണം നമ്മുടെ ഗോപുരമൊക്കെ വലിച്ചയച്ച് കൊണ്ടുവന്ന് പറയുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമ്മളത് ആ മായാലോകം കാണാൻ പോകട്ടെ. തണുപ്പ് കുറവുണ്ടല്ലേ, അല്ല വേറെ ലോകത്തിക്കിട്ടോ. ഹെവി സ്ട്രീറ്റ് ആണല്ലോ കേട്ടോ. രാത്രിയാണ് ഇത് ലൈവ് ആവാ, ഇത് രാത്രിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം വേറെ രീതിയിൽ. ഓക്കെ മെട്രോ സ്റ്റേഷൻ എവിടെയാണോ നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ. മെട്രോ സ്റ്റേഷൻ വന്ന ആൾക്കാർ വന്ന് വരണേ അതിലേട്ടാ. മുകളിലേക്ക് ഒന്നുമില്ല, അടിഭാഗത്ത് എല്ലാ കാര്യങ്ങളും കേട്ടോ. എന്തിട്ട കാണാല്ലേ. നമ്മൾ പോണത് മോൺമാർത്ത് എന്ന് പറഞ്ഞ സ്ഥലം. മോൺമാർത്ത് ആ ഇതില് സീക്രട്ട് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേക്രഡ് ഹാർട്ടിന്റെ ഒരു പള്ളി ഉണ്ട് മേലെ. ആ അതിനേക്കാൾ ഉപരി ഇതിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ പാരീസ് മൊത്തമായിട്ട് കാണാം. ഓക്കെ പാരീസ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിച്ചു കൊണ്ടുപോകാം. പാരീസ് ഈഫിൾ ടവറുകൾ ഇങ്ങനെ അണിനേരായിട്ട് വെച്ചിട്ടുണ്ട്, തൊപ്പികള്. ആ 2 റിങ്ങാണോ ഇലക്ട്രിക് സൈക്കിള് വാടകയ്ക്ക് കൊടുക്കണ്ട. നമുക്കിത് സൈക്കിള് എടുത്തിട്ട് പോയാലോ. എക്സ്പെൻസീവ് ആണോ ഇത്? നമ്മുടെ നാട്ടില് വരുന്നുള്ളൂ ഇതൊക്കെ, നല്ല രസമല്ലേ. ഇവിടെ വലിയ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് കൊണ്ടുപോയിട്ട് 3-4 പേര് മരിച്ചു. അല്ലെങ്കിൽ ബസിന്റെ അടിയിലും ഇവിടെയൊക്കെ പോയിട്ട് 2 പേര് പിള്ളേരും 3 പേരൊക്കെ നിക്കും. ബൈക്കിൽ നമ്മുടെ ബൈക്കിൽ പിള്ളേര് പോണോ. എന്നിട്ട് അവിടെ പോയിട്ട് വീണിട്ട് തല ടയറിന്റെ അടിയിലൊക്കെ പെട്ടെന്ന് മരിച്ചു. അടിപൊളി വീണെടുക്കണം, ഹെൽമെറ്റ് വേണം, അത് വേണം. അതെല്ലേ, അപ്പൊ നമുക്ക് നേരെ മേലേക്ക് കയറാട്ടാ. ഓരോ സ്ട്രീറ്റുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതെ ഓരോ സ്ട്രീറ്റുകൾ കേട്ടോ. നല്ല സ്കൈ ആയിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തിൽ. ഔട്ട് ഹെവി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മല കയറുമ്പോൾ അനിൽ നമുക്ക് വലിയൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്തു, ലോകത്തിലെ 24 മണിക്കൂറും നിത്യാരാധന അല്ലേ, ആരാധന നടക്കണ പള്ളിയാണ് നമ്മൾ. ദേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടാ, എന്തിട്ടാ കാണണം മേലെ. അയ്യോ കല്ലിക്കിട്ടത് ഓക്കെ, ഇത് ഭയങ്കര ഇങ്ങോട്ട് കൊണ്ടുവരില്ല പലരും നമ്മളെ കാണണോ, പാരീസ് കണ്ടുണ്ടാവും, പക്ഷെ ഇത് കണ്ടുണ്ടാവില്ല. ഇത് ഭയങ്കര സംഭവം, ഇത് 24 മണിക്കൂർ ആരാധന നടക്കണ ലോകത്തിൽ വെച്ചിട്ട് ഏക ഒരു സ്ഥലം കേട്ടോ.
അല്ല ഈ പള്ളി എന്താണ് രൂപത പണിതല്ല ഇവിടുത്തെ സർക്കാർ ഇവർക്ക് രൂപതയ്ക്ക് ഫ്രീ ആയിട്ട് പണിത് കൊടുത്ത പള്ളിയാണിത്. ഓക്കെ, അത് കാരണം ലോകത്തിൽ ഈ ചർച്ചിൽ മാത്രമല്ലേ, ഈ ചർച്ചിലാണ് 24 മണിക്കൂറും ആരാധനയുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം 130-ാമത്തെ വർഷമാണ്, 130 വർഷമായി, 130 വർഷമായി ഈ പള്ളി പണിതിട്ട്. എന്നെ മുകളിൽ നമുക്ക് കയറല്ലേ, കൈയൊക്കെ വേറെ ഇങ്ങനെ ആരംഭിച്ചു നിൽക്കാം. അപ്പൊ നമ്മള് മോൺമാർത്ത് ചർച്ചിന്റെ മേലേക്ക് കയറാൻ പോവാട്ടോ. ഫ്രാൻസിൽ വന്നിട്ട് എന്തായാലും ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോ ഭയങ്കര ലൈവുള്ള സ്ഥലങ്ങളാ, പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ട്. അതെ, രാത്രി 12 മണിയൊക്കെ ആവുമ്പോ മെട്രോ കഴിയേ, അപ്പൊ പിള്ളേരുകളൊക്കെ വരും ഇവിടെ 2 മണിയാകുമ്പോ. അത് കഴിഞ്ഞ് അവര് ഇവിടെ മ്യൂസിക്കും ലൈവാണ് പരിപാടി. അഞ്ചു മണിക്ക് മെട്രോ തുടങ്ങുമ്പോളാ പിന്നെ മെട്രോ പിടിച്ചു പോവുള്ളൂ. 6-7 മണിയാകുമ്പോ എല്ലാവരും വരും. വേറെ മൂടിലേക്ക് വരുന്നില്ല, വേറൊരു മൂടാണ് ഇവിടെ. നോക്കിയാ ഓരോ ബിൽഡിങ്ങളൊക്കെ പണിത് വെച്ചു നോക്കിയാ, സിനിമകളിലും ടിവിയിലൊക്കെ കണ്ടിട്ടുള്ള അതേ രൂപങ്ങൾ തന്നെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു കേട്ടോ. ആകാശം നീലായി പിന്നെ കളി മാറിയിട്ടോ. ഇവര് ഇങ്ങനെ വന്ന ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുമല്ലോ, അപ്പൊ ഇവരെ കയ്യില് ആ ഇത് കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുത്ത് കഴിഞ്ഞു കഴിയുമ്പോ 5 യൂറോ 10 യൂറോ വേണമെന്ന് പറയും, കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഒച്ചപാടുണ്ടാക്കും. അപ്പൊ ആരും വരുമ്പോ ഇവിടെ വരുമ്പോ ആൾക്കാരൊക്കെ കൈ ചോദിക്കും, അത് കെട്ടിത്തരാം. പക്ഷെ കാശ് വലുത് പോവും, എന്തുട്ട കാണല്ലേ പണിണ്ടാ. ഇത് സൈക്കിളും കൊണ്ട് കയറാൻ എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞ പോലെ സൈക്കിളും കൊണ്ട് വന്നാൽ ഞാൻ റെഡി ചെയ്യാനട കാര്യങ്ങള്. അപ്പൊ നമ്മള് മോൺമാർത്ത് ചർച്ചിന്റെ ഏറ്റവും ടോപ്പിൽ കയറി, നമുക്ക് ബ്ലോഗ് ചെയ്യാം. വാ, ഇവിടെ നിന്ന് നോക്കുമ്പോ പാരീസ് നഗരം വേറെ മുകളിൽ കാണാന്ന് പറഞ്ഞടാ. അപ്പൊ നമ്മള് ചർച്ചിന്റെ മേലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ബാക്കിൽ തിരിഞ്ഞു നോക്കാം, അപ്പൊ എന്ത് കാണും? പാരീസ് സിറ്റി മൊത്തം കാണാടാ. ഐഫിൾ ടവർ എവിടെ നിൽക്കണ്ടാവാ? പാരീസ് സിറ്റി മൊത്തം നമുക്ക് ആൾക്കാർക്ക് വയ്യാത്ത ആൾക്കാർക്ക് കയറാൻ വയ്യാത്ത ആൾക്കാർക്ക് അതിൽ കയറി വരാന്നല്ലേ. കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മൾ കയറി വന്നാനാടാ. അതുമല്ല നമുക്ക് കാഴ്ചകള്, അതെ അതെ അതെ, അതിന്റെ ഉള്ളിൽ തിരക്കായിരിക്കും. എന്തുട്ടാ ഭംഗിയില്ലേ പാരീസ് ട്ടാ കളിക്കത്. നമ്മളെ ദുബായിലൊക്കെ കാണുന്ന പോലെ പാരീസിലെ വലിയ വലിയ ബിൽഡിങ്ങളൊന്നും കാണാൻ പറ്റില്ല. ചേട്ടനെ നോക്കുവാണെങ്കിൽ പാരീസിന്റെ ഉള്ള ഒറ്റ പുതിയ ബിൽഡിങ്ങുകളില്ല, എല്ലാം തന്നെ പഴയ ബിൽഡിംഗ് പഴമ സൂക്ഷിക്കുന്നതാണ്. പുതിയ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ല എന്നാണ് പറയണ കേട്ടോ പാരീസിന്റെ ഉള്ളിൽ. എന്തായാലും ചെറുവാക്കി ഉണ്ടാവും എന്നാലും. പിന്നെ ഒരു സ്ഥലത്ത് മാത്രമാണ് എന്താണ് പുതിയ ദുബായ് ഒക്കെ പോലത്തെ ഒരു ബിൽഡിങ്ങുകള് ഫുള്ള് പണിതേക്കണ ലാദി ഫാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലാദി ഫാൻസ് അവിടെ നമുക്ക് ഏതെങ്കിലും പോകാൻ പറ്റും. അവിടെയാണ് ഫുള്ള് കമ്പനികള് കാര്യങ്ങളൊക്കെ ഉള്ളത്. ചെക്കൻ പവറാട്ടാ, ചെക്കൻ നമ്മുടെ ചങ്കായിട്ട് നമ്മളൊക്കെ കണക്ക് കൂട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളിത് പള്ളിയിലേക്ക് എത്തണട്ടാ. ആ ലോക്കുകൾ നിറഞ്ഞിരിക്കാളേട്ടാ, പൂ വെച്ച പോലെ പൂണ്ടായി നിക്കണ പോലെ നിക്കണല്ലേ. അപ്പൊ നമ്മള് മേലക്ക് കയറി നമ്മളിടത്തോട് തിരിയുമ്പോ ആ ചർച്ച് നമുക്ക് ഇവിടെ നിന്ന് കാണാട്ടാ. എന്താല്ലേ അതിന് മൂന്ന് ആൾക്കാർ പണിയെടുക്കണ്ടാ, പണിയുണ്ട്. ആ പാരീസിൽ എന്ന് പറയുമ്പോ നമ്മൾ ഇപ്പോഴും കാണാറുള്ളതല്ലേ, ലവ് ലോക്കട്ടാ. ഒരു ലോക്കിടുമ്പോ ഒരു കിസ് കൂടി ഉണ്ടല്ലോ അതിനോട്. ഉച്ചത്തിൽ നിക്കുമ്പോളേ ഒരിക്കലും വിട്ടു പിരിയണ്ടെന്ന് തോന്നണ സമയത്ത് ഇരുന്നതാ. പക്ഷെ സാധാരണഗതിയില് പാരീസില് 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോ അവര് അടുത്താളെ വിട്ടു പിരിഞ്ഞോളും. അപ്പൊ എന്നെ ഫ്രഞ്ച് പഠിപ്പിച്ച ടീച്ചർ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, പാരീസില് യാത്ര ചെയ്യുന്ന എല്ലാവരും അടുത്ത ആൾക്ക് വേണ്ടി റെഡിയാണ്. അത് കാരണം ഫുൾ വെൽ ഡ്രസ്ഡും വെൽ ക്ലീൻ ആണ് പറഞ്ഞത്. എപ്പോ ആളെ മാറാം. അപ്പൊ നമ്മള് പാരീസിൽ മാത്രം ഉള്ളോട്ടോ അങ്ങനെ. അതെ, അപ്പൊ നമ്മള് മേലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാ പാരീസ് സിറ്റി നമുക്ക് മൊത്തമായിട്ട് കാണാടാ. അത് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഈ മലയുടെ മുകളിൽ നാം ഫുള്ളായിട്ട് നമുക്ക് പാരീസ് സിറ്റിയും ഈ ചർച്ചും കാണാം.